പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ വിഭവവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഇനി വീഡിയോയിലോട്ട് കടക്കാം. ചക്ക കൊണ്ടുള്ള ഈ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പോളം ചവ്വരി എടുത്ത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് കുതിരുമ്പോഴേക്കും നമ്മൾ ഒരു പാത്രമെടുപ്പത്ത് വെച്ച്, കട്ടിയുള്ള ഒരു പാത്രമെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് മെൽട്ടാവുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചക്കച്ചുള, പഴുത്ത ചക്കച്ചുളാണ്, അത് ഒന്ന് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. കുരുകളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല മധുരമുള്ള നല്ല വരിക്കച്ചക്കയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ പോണത്. ഇത് ഇങ്ങനെ വഴറ്റി നല്ല സോഫ്റ്റാവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 കൈയിൽ പഞ്ചസാരയാണ് ഇട്ടത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് മധുരം നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 കൈയിൽ പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കി അത് പഞ്ചസാര അരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി പഞ്ചസാര മെൽട്ടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര അരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നുണ്ട്, അതായത് 1 ലിറ്റർ പാൽ. ഈ പാലിന് പകരം തേങ്ങാപ്പാലും, തേങ്ങാപ്പാൽ കൊണ്ടും ഈ പായസം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് മധുരത്തിന് ശർക്കര ഉപയോഗിക്കണം. ശർക്കര ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെ ഈ പായസം ഉണ്ടാക്കുക. അതായാലും നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ 2 പാക്കറ്റ് പാലും ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് അത് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളയ്ക്കുന്നവരെ ഇളക്കി കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ചവ്വരി കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് വേവുമ്പോൾ അപ്പുറത്തുനിന്ന് നമ്മുടെ പായസം റെഡിയാവുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. പായസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം. പാലാണ് അടി പിടിച്ചു പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ചവ്വരി ഏകദേശം വേവായിട്ടുണ്ടാകും. അത് ഒരു വെള്ള കളറൊക്കെ മാറി ഒരു ഗ്ലാസ് ഓള വരെ ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് ഇറക്കി വെച്ച് ഊച്ചെടുക്കാവുന്നതാണ്. ഈ പായസം ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ചക്ക എല്ലാവർക്കും കിട്ടുന്ന ഒരു സീസണാണല്ലോ, അപ്പോൾ ഈ ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചവ്വരി അവിടെ വെന്ത് വരുന്നുണ്ട്. ഒരു ഗ്ലാസ് ബോൾ പോലെ ഒക്കെ ആയി വരുന്ന പരുവാണിത്. ഇത് വേവുക എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ഊറ്റി ഇറക്കിയിട്ട് ഊറ്റി വെക്കണം. ഇനി ആ ഊറ്റി വെച്ച ചവ്വരി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 200 ഗ്രാമിൻ്റെ മിഠായി മാറ്റിൻ്റെ ഒരു ടീൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
നിർബന്ധമുള്ളതല്ല, എന്നാൽ അത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. അതും കൂടി ഇത് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് 200 ഗ്രാമിൻ്റെ ഒരു ടിന്നിലുള്ളതാണ് ഞാൻ ഒഴിച്ചത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പ്രകാരം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മധുരം നോക്കിയിട്ട് കുറച്ച് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കയ്യിലെ മധുരം കൂടി പഞ്ചസാരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അരിയുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിലേക്ക് മധുരം ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഈ സമയത്ത്. അത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ഏലക്കായ ഞാൻ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യും മൂപ്പിച്ചതും കൂടി ഇട്ട് കൊടുത്താൽ പായസം റെഡി ആയിട്ടുണ്ട്. അതി ടേസ്റ്റുള്ള, ഭയങ്കര ടേസ്റ്റുള്ള ഒരു പായസമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ പായസമാണ്, എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക.